Krishna Guru Ayrappa Sharanam. Uchapuja തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് തീയന്നൂർ മേശാന്തി തീയന്നൂർ ശങ്കരനാരായണ പ്രമോദം നട തുറന്ന സമയത്ത് അത് ആ സ്വർണ്ണ താമരയിലിരിക്കണ കണ്ണനെ അന്ന് അലങ്കരിച്ചിരിക്കണം. എന്ത് ഭംഗിയായിട്ടാണ് കാണാൻ, കളപ്പ ചേർത്ത് കാണാൻ. പഴയ കൃഷ്ണപ്രസാദാണ് ചാർത്തിയിരിക്കണത്, അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാ തന്നെ കൗതുകം, ആകെ ഒരു തിളക്കമായി. ആ നട തുറന്ന സമയത്ത് അങ്ങോട്ട് കാണുമ്പോൾ നല്ലൊരു സന്തോഷം വരും നമുക്ക്. സ്വർണ്ണ താമരയിലിരിക്കുക, കുറേ തിളകളുള്ള ഒരു സ്വർണ്ണ താമര കേട്ടോ. അതിനിങ്ങനെ ചുവപ്പ് പട്ടിൻ്റെ ഇങ്ങനെ സൈഡ് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിക്കാക്കിയിട്ട്. പിന്നെ ഒരു വള്ളി താഴത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്, ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സ്വർണ്ണ താമരയിൽ നമ്മുടെ കണ്ണനതാ എന്ത് സന്തോഷമായിട്ടായിരിക്കണത്, നല്ല സന്തോഷമായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കേണ്ട അരയിൽ കിങ്ങിണി കാണാം. ഭക്ഷണം കാലൊക്കെ സ്വർണ്ണ താമരയിൽ ഇറങ്ങിയിരിക്കണ പോലെയാണ്. അരയിൽ കിങ്ങിണി കാണാം. പിന്നെ നല്ലൊരു മാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണമാല. പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈയിൽ അത് ആ ഓടക്കുഴൽ പിടിച്ചുകൊണ്ടാണ്, ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് അങ്ങനെയാണ് ഇരിക്കണത് കേട്ടോ. കുറേ നാലഞ്ച് സ്വർണ്ണ ഗോപികൾ ഇങ്ങനെ മാറിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആകെ തിളക്കാൻ കാണാനെന്ന് കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെവിയിൽ രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്, മാറിലൊക്കെ അഞ്ചാറ് ഗോപികൾ, തോളത്ത് രണ്ട് ഗോപികൾ, എല്ലാം കൂടി ഇങ്ങനെ തിളങ്ങിയിട്ട് ഈ സ്വർണ്ണ താമരയിൽ കണ്ണൻ സ്വർണ്ണവർണ്ണമായിട്ടാണ് ആകെ നല്ല ഭംഗിയായിട്ട്. എന്തൊരു കൗതുകാറിയോ കാണാൻ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നല്ല ഇഷ്ടമായി, നല്ല സന്തോഷമായി. ഗുരുവായൂരപ്പാ എന്തൊരു രസമാണ് കാണാൻ. സ്വർണ്ണ താമരൊക്കെ എന്നെ തിളങ്ങണ്ട് നല്ല രസമായിട്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ണൻ സ്വർണ്ണക്കണ്ണനായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയിൽ സന്തോഷമായിട്ട്. 3 തിരുമുടിമാലകൾ ശിരസിങ്കൽ വെച്ചിട്ടുണ്ട്. തെച്ചിപ്പൂവും തുളസിപ്പൂവും പിന്നെ വെളുത്തപ്പൂവ് ആയിട്ട് വെള്ളപ്പൂവും ചുവപ്പും തെച്ചിപ്പൂവായിട്ട് അങ്ങനെ ഒന്ന് പിന്നെ ചുവപ്പ് തെച്ചി മാത്രമായിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് തുളസിയാണ്. അങ്ങനെ 3 തിരുമുടിമാലകൾ. അതുപോലെ അതാ കഴുത്തിൽ അതാ 3 ഉണ്ടമാലകൾ ചാർത്തിരിക്കണം. എന്തൊരു കൗതുകമെന്നാണ് വിചാരിച്ച്. വെളുത്ത അന്ത്യാർവട്ടപ്പൂവും തെച്ചിപ്പൂവായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസിയും താമരയായിട്ടൊരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസിയും മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ 3 ഉണ്ടമാലകൾ. ആ 3 ഉണ്ടമാലകളും കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ 3 ഉണ്ടമാലകളുടെയും 3 തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണനത് ആ സ്വർണ്ണവർണ്ണമായിട്ടിരിക്കണു. ഒരു സ്വർണ്ണക്കണ്ണൻ തന്നെയാണെന്ന് കണ്ടാൽ അത്ര ഭംഗിയുണ്ട് കാണാൻ. നല്ല കൗതുകം. ഗുരുവായൂരപ്പാ ഈ രൂപം മനസ്സിലങ്ങനെ തെളിയണേ, തിളങ്ങി തിളങ്ങി ഞങ്ങളുടെ മനസ്സിൽ എന്നും നിൽക്കണം. ഭക്തന്മാരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന് സന്തോഷമാവണം. ഞങ്ങൾക്ക് ഭക്തി കൂട്ടി തരണം, എപ്പോഴും ഭക്തി ഉണ്ടാക്കി തരണം. അവിടുന്ന് അനുഗ്രഹിക്കണേ നാരായണ ഗുരുവായൂരപ്പ. ആ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ഭക്തവത്സലനാണ്, സംശയിക്കേണ്ട. നമുക്ക് ഭക്തി ഉണ്ടാക്കി തരും. നല്ലോണം നാമം ജപിക്കാൻ തോന്നിപ്പിക്കണം, അതൊരു സംശയമില്ല. നല്ലോണം ആ രൂപം മനസ്സിലാവിച്ചോളൂ, തെളിഞ്ഞു വരട്ടെ. എല്ലാവരും ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ച് ഉറക്ക ഉറക്ക നാമം ജപിക്കണേ. നാരായണ 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 ഹരേ ഹരേ